ശ്രീ ലിൻഡോ ജോസഫ്. സർ, നമ്മുടെ ഹയർ സെക്കൻഡറി പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വാർത്തകൾ സൃഷ്ടിച്ച് വിവാദങ്ങൾ ഉണ്ടാക്കി രക്ഷകർത്താക്കളെയും വിദ്യാർത്ഥികളെയും പ്രതിസന്ധിയിലാക്കുന്ന ഒരു സ്ഥിതി ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്നുണ്ട്. സർ, ഇത്തവണത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഹയർ സെക്കൻഡറി പ്രവേശനം 3-ാം ഘട്ട അലോട്ട്മെൻറ്റ് പൂർത്തീകരിച്ച് ജൂലൈ 1-ാം തീയതി +1-ൻ്റെ ക്ലാസ് ആരംഭിച്ചിരിക്കുകയാണ്. ആ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ മന്ത്രിയെയും അതിൻ്റെ വകുപ്പിനെയും പ്രത്യേകം ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. സർ, ഇങ്ങനെ ഈ പ്രവർത്തനം ഇങ്ങനെ പോകുന്നതിന് കാരണമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഏകജാലക സംവിധാനമാണ്. നമ്മുടെ ഏകജാലക സംവിധാനത്തിൻ്റെ ഇത്തവണത്തെ ഹയർ സെക്കൻഡറി പ്രവേശനത്തിൻ്റെ ഏകജാലക സംവിധാനത്തിൻ്റെ പ്രവേശനത്തിൻ്റെ മെച്ചം എന്താണ് എന്നൊന്ന് വിശദീകരിക്കാം. യെസ് മിനിസ്റ്റർ, ഏകജാലക സംവിധാനത്തിൻ്റെ മെച്ചം. സർ, ഏകജാലക സംവിധാനത്തിന് മിച്ചമേ ഉള്ളൂ. ഏകജാലം നിലവിൽ വന്നിരുന്നതിന് മുമ്പ് സമീപത്തെ 10 സ്കൂളുകൾ ഏതെങ്കിലും ഒന്നിൽ പ്രവേശനം ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഈ സ്കൂളുകളെല്ലാം പ്രത്യേക അപേക്ഷകൾ നൽകാമായിരുന്നു. എല്ലാ സ്കൂളുകളിലെയും അഡ്മിഷൻ തീയതി ഒരുപോലെ ആയതിനാൽ വിദ്യാർത്ഥികൾക്ക് എല്ലായിടത്തും ഹാജരാകുവാൻ കഴിയുമായിരുന്നില്ല. ഒരു വഴിയെന്ന നിലയിൽ അപേക്ഷാർത്ഥി ഒരു സ്കൂളിൽ പോവുകയും തൻ്റെ ബന്ധുക്കളിൽ ചിലരെ മൊബൈൽ ഫോണുമായി മറ്റ് സ്കൂളുകളിലേക്ക് അയക്കുകയുമായിരുന്നു സാധാരണയിലുള്ള പതിവ്. സർ, ഒന്നിലധികം ദേശീയ അവാർഡുകളും മറ്റ് അവാർഡുകളും നേടിയിട്ടുള്ള ഹയർ സെക്കൻഡറി ഏകജാല സംവിധാനത്തിൻ്റെ പ്രധാന ആകർഷണം ഒരു വിദ്യാർത്ഥിക്ക് സ്വന്തം ജില്ലയിലെ ഇഷ്ടമുള്ള എത്ര സ്കൂളിൽ വേണമെങ്കിലും ഏത് വിഷയ കോമ്പിനേഷനിലും ഒരു നിയന്ത്രണമില്ലാതെ ഒരൊറ്റ അപേക്ഷയിലൂടെ അപേക്ഷിക്കാം എന്നുള്ളതാണ് ഏകജാല സംവിധാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. സർ, എന്നിരുന്നാലും ജില്ലാ അതിർത്തികളിലുള്ള വിദ്യാർത്ഥികൾ ഒന്നിലധികം അപേക്ഷകൾ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. സർ, ഒരു അപേക്ഷയിൽ അവർക്ക് ഇഷ്ടപ്പെട്ട എല്ലാ സ്കൂളുകളും തിരഞ്ഞെടുക്കുവാൻ കഴിയുന്നില്ല എന്നത് ഒരു പോരായ്മ. സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ +1 പ്രവേശനം ലളിതവും സുതാര്യവും കാര്യക്ഷമവും സാമൂഹ്യ നീതി ഉറപ്പാക്കാൻ സാധിച്ചുവെന്നുള്ളതാണ് ഏറ്റവും വലിയ മറ്റൊരു നേട്ടം. നാഷണൽ ഇൻഫർമേറ്റിക് സെൻ്റർ തയ്യാറാക്കിയിട്ടുള്ള റിപ്പോർട്ടിൽ മികച്ച ഇ ഗവേൺസ് സോഫ്റ്റ്വെയറിനുള്ളതിന് 3 ദേശീയ അവാർഡുകളും 1 സംസ്ഥാന അവാർഡും കരസ്ഥമാക്കിയിട്ടുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് ഏകജാല സംവിധാനത്തിലൂടെ പ്രവേശനം ആരംഭിച്ച വർഷം മുതൽ കാലാകാലങ്ങളായി സർക്കാർ ഉത്തരവിലൂടെ സർക്കാർ അംഗീകരിച്ച പ്രോസ്പെക്ടസ് അനുസരിച്ചാണ് ഹയർ സെക്കൻഡറി പ്രവേശന നടപടികൾ നടന്നു വരുന്നത്.